പരിക്കേറ്റ് പുറത്തായ പന്തിൻ്റെ അഭാവത്തിൽ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിൽ കീപ്പിംഗ് കൈകാര്യം ചെയ്യുക സർഫറാസ് ഖാൻ ആയിരിക്കും. ഇത് കഴിഞ്ഞ ദിവസം സൗരവ് ഗാംഗുലി വെളിപ്പെടുത്തിയിരുന്നു. താരം കഴിഞ്ഞ ദീപേൽ പാട്ടി ടൂർണമെന്റിൽ താരം കീപ്പിംഗ് നടത്തിയിരുന്നു. എന്നാൽ ഡൊമസ്റ്റിക്കിൽ ചില മത്സരങ്ങളിലെല്ലാം മുംബൈക്ക് വേണ്ടി സർഫറാസ് ഖാൻ കീപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പരിക്കേറ്റ് പുറത്തായ പന്തിൻ്റെ റീപ്ലേസ്മെൻറ്റായി മറ്റൊരു താരത്തെ ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ എത്തിക്കില്ല എന്നുള്ള റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഐ പി എൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആദ്യ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയാണ്. ഏപ്രിൽ 1 ആ ഒരു മത്സരം. ആദ്യ മത്സരം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ എവേ മത്സരമായിരിക്കും. അടുത്ത അപ്ഡേറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ ഏതൻ മാക്രുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തവണത്തെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നേരിടാൻ പോകുമ്പോൾ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏതൻ മാക്രം ഉണ്ടായിക്കില്ല എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ആദ്യ മത്സരം മാക്രം ഇല്ലാത്തതുകൊണ്ട് വൈസ് ക്യാപ്റ്റനായുള്ള ഭുവനേശ്വർ കുമാറായിരിക്കും രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പും ഹൈദരാബാദിന് വേണ്ടി ഭുവനേശ്വർ കുമാർ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ ഏതൻ മാക്രം ഇല്ലാത്തത് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരമായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടതാണ്. പരിക്ക് കാരണം ഇത്തവണ നടക്കുന്ന ഐ പി എൽ സീസൺ മുഴുവനായിട്ടും താരത്തിന് നഷ്ടമായേക്കും. എന്നാൽ താരത്തിൻ്റെ പകരക്കാരനായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ധവാൽ കുൽക്കർണി, സന്ദീപ് ശർമ്മ, വരുൺ ആരോൺ താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു താരത്തെ രാജസ്ഥാൻ റോയൽസ് പ്രസിദ്ധിൻ്റെ പകരക്കാരനായിട്ട് ടീമിലെത്തിക്കുമെന്നാണ് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ധവാൽ കുൽക്കർണി, വരുൺ ആരോൺ താരങ്ങൾ മുൻപ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ സന്ദീപ് ശർമ്മയാവട്ടെ ഇതിനു മുമ്പ് കിങ്സ് ഇലവൻ പഞ്ചാബ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരം തന്നെയാണ്. പ്രസിദ്ധിൻ്റെ പകരക്കാരനായിട്ട് സന്ദീപ് ശർമ്മയെ രാജസ്ഥാൻ റോയൽസിന് ടീമിലെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ച തീരുമാനമായിരിക്കും. കാരണം പ്രസിദ്ധിനെ പോലെ പവർ പ്ലേയിൽ മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൗളറാണ് സന്ദീപ് ശർമ്മ.